ഹായ് ഡിയേഴ്സ്, പ്ലസ് വണ്ണിന്റെ ആദ്യ അലോട്ട്മെന്റ് ബുധനാഴ്ച അതായത് 10-ാം തീയതി പൂർത്തിയാകുന്നതായിരിക്കും. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി ഓഗസ്റ്റ് 15-നാണ്. തുടർന്ന് 16-17 തീയതികളിൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോയി പ്രവേശനം നടത്താവുന്നതാണ്. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് വരുന്നത് ഓഗസ്റ്റ് 22-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. 24-ാം തീയതിയാണ് അതിന്റെ പ്രവേശനം പൂർത്തിയാക്കുന്നത്. 25-ാം തീയതിയാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ള കുട്ടികൾ അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, ഈഴവ വിഭാഗത്തിലൊക്കെ പെട്ട കുട്ടികൾ അവരെ കൊടുത്തിരിക്കുന്ന സ്കൂളുകളിൽ അവരുടെ അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം അതത് സ്കൂളുകാർ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഒക്കെ വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. അതിന്റെ ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ ഗൂഗിളില് HSCAP എന്ന് അടിച്ച് നമ്മൾ ആ സൈറ്റിൽ കയറുക. എല്ലാവർക്കും പരിചയമുള്ള സൈറ്റ് ആണ്. ഇവിടെ നോക്കുക, സ്കൂൾ വൈസ് കമ്മ്യൂണിറ്റി അപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലാണ് കൊടുത്തിരിക്കുന്നത് ആ സ്കൂൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാന്നാണ്. ഇവിടെ കോഡ് അനുസരിച്ചിട്ടാണ് ഉള്ളത്. ഓരോ കുട്ടിയും കമ്മ്യൂണിറ്റി കോട്ട അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര് വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്കൂളും കോഡും, സ്കൂൾ കോഡ് അനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേരുണ്ടോ എന്ന് മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു റാങ്ക് ലിസ്റ്റ് അല്ല. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ SLC രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പേരും നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്നുണ്ടാകുന്നതായിരിക്കും. അപ്പൊ ഇത് കുട്ടികൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏത് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ അതത് സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ടാവും അതനുസരിച്ച് നിങ്ങളുടെ പേരുകൾ ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുകയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഏത് സ്കൂളിലാണ്, വ്യത്യസ്ത സ്കൂളുകളിൽ ഓരോ കുട്ടിയും വ്യത്യസ്ത സ്കൂളുകളിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഇതനുസരിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ കുട്ടികളെ ഇത് ഒരു റാങ്ക് ലിസ്റ്റ് ഒന്നല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കി നിങ്ങളുടെ പേര് ഇതിൽ വന്നിട്ടുണ്ടോ, ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയുള്ള ഡേറ്റ് പ്രകാരം കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 15-ാം തീയതിയാണ്. കുട്ടികളെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി 16-ാം തീയതിയാണ്. പലർക്കും സംശയമാണ് കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള അഡ്മിഷൻ നമ്മൾ എങ്ങനെയാണ് അറിയുക എന്നുള്ളത്. അപ്പൊ കുട്ടികളെ നിങ്ങൾ അതത് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂൾ അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ നോട്ടീസ് ബോർഡിലോ ഇടുന്നതായിരിക്കും. അപ്പൊ അതത് സ്കൂളുകളാണ് ഇത് നടത്തേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടത്തേണ്ടത്. അവര് ഇത്ര റാങ്കുള്ള കുട്ടികൾ സ്കൂളിലേക്ക് വന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ള ഒരു SMS വിടുകയോ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ സ്കൂളുകളുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഏത് സ്കൂളിലാണോ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളുകളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അല്ലാതെ പേഴ്സണലി നിങ്ങൾക്ക് വേറൊരു ഇൻഫോർമേഷൻസ് ഒന്നും ലഭിക്കില്ല. അപ്പൊ നിങ്ങൾ 15-ാം തീയതി റാങ്ക് ലിസ്റ്റ് നോക്കുക. ഇതിൽ എത്രാമത്തെ റാങ്ക് ആണെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ എവിടെയാണ് അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി 16-ാം തീയതി മുതലാണ് അഡ്മിഷൻ. 16-ാം തീയതി നിങ്ങൾ കൊടുത്ത സ്കൂളുകളിൽ പോയിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇതാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.